നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭോപ്പാലിൽ ജയിൽ ചാടിയ സിമി പ്രവർത്തകർ കൊല്ലപ്പെട്ടു. 8 പേരും മരിച്ചത് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ. സംസ്ഥാനത്തെ വരൾച്ച ദുരിതബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചു. മഴയുടെ അളവിൽ ഗണ്യമായ കുറവ്. കാർഷിക കടങ്ങൾ പരിഹരിക്കാൻ മൊറട്ടോറിയം പരിഗണിക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ജുഡീഷ്യറിക്കെതിരെ സ്പീക്കർ. മാധ്യമപ്രവർത്തകരെ കോടതിയിൽ കയറ്റാൻ പറ്റാത്ത നിസ്സഹായത ലജ്ജാകരം. രാഷ്ട്രപതി മുതൽ ഉള്ളവർ ഇടപെട്ടിട്ടും കോടതി മാത്രം സമൂഹവുമായി ബന്ധമില്ലാത്ത വെള്ളരിക്ക പട്ടണമെന്ന് എന്നത് അംഗീകരിക്കാനാകില്ലെന്നും ശ്രീരാമകൃഷ്ണൻ. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടുകൾ ഇന്നും സഭയിൽ. റേഷൻ മുൻഗണനാ പട്ടികയിൽ അർഹതയുള്ള ആരെയും ഒഴിവാക്കിയിട്ടില്ലെന്ന് മന്ത്രി പി തിലോത്തമൻ. സാഹിത്യ അക്കാദമി കെട്ടിടം സാംസ്കാരിക വകുപ്പ് ഏറ്റെടുക്കും. കശുവണ്ടി ഇറക്കുമതിയിൽ അഴിമതിയെന്ന ആരോപണത്തിലുറച്ച് പി ഡി സതീശൻ. ലഹരിക്കായി പുതുവഴികൾ. കഞ്ചാവിനേക്കാൾ ഉന്മാദം കിട്ടാൻ കൂണുകൾ. ഹൈറേഞ്ചിലെ ടൂറിസം മേഖലയിൽ മാജിക് മഷ്റൂം വ്യാപകം. EMS ഭവന പദ്ധതി പാതി വഴിയിൽ. VS സർക്കാർ തുടങ്ങിയ പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഭൂരിപക്ഷത്തിനും വീടില്ല. ലോണും കിട്ടൂല. ലോണ് കിട്ടണമെങ്കിൽ ലോൺ ബാങ്കിൽ നിന്ന് എടുക്കണമെങ്കിൽ കുടിക്കടം കിട്ടൂല. കുടിക്കടം കോർപ്പറേഷൻ സെക്രട്ടറിന്റെ പേരിലായതുകൊണ്ട് ഒരു കുടിക്കടം തരില്ല. കടബാധ്യത പലർക്കും നഷ്ടമായത് സ്വന്തം കിടപ്പാട്. ഭോപ്പാൽ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട 8 സിമി പ്രവർത്തകർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. പുലർച്ചെ ഒരു സുരക്ഷാ ഗാർഡിനെ കൊലപ്പെടുത്തിയ ശേഷം ജയിൽ ചാടിയവരെയാണ് പോലീസ് വധിച്ചത്. സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഭോപ്പാലിന്റെ അതിർത്തി ഗ്രാമമായ ഈദ്കടിയിൽ വെച്ചാണ് സംസ്ഥാന പോലീസും ഭീകരവിരുദ്ധ സ്ക്വാഡുമായുള്ള ഏറ്റുമുട്ടലിൽ 8 പേരും കൊല്ലപ്പെട്ടതെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. 40 മിനിറ്റ് നീണ്ട വെടിവെപ്പിനൊടുവിലാണ് കാടിനുള്ളിൽ ഒളിച്ചിരുന്ന 8 പേരെ മതിക്കാൻ കഴിഞ്ഞതെന്നും പോലീസ് അറിയിച്ചു. ഏറ്റുമുട്ടലിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് ഭോപ്പാൽ ജയിലിൽ കഴിഞ്ഞിരുന്ന വിചാരണ തടവുകാരായ 8 സിമി പ്രവർത്തകർ രക്ഷപ്പെട്ടത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി മാറുന്നതിനിടെയാണ് രമാശങ്കർ എന്ന ജയിൽ ഹെഡ് വാർഡിനെ സ്റ്റീൽ പാത്രത്തിന്റെ അരുകുപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഇവർ ജയിൽ ചാടിയത്. മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് മതിലിന് മുകളിൽ കയറിയ ശേഷം ബെഡ്ഷീറ്റുകൾ കൂട്ടിക്കെട്ടി അതിൽ തൂങ്ങിയിറങ്ങിയാണ് രക്ഷപ്പെട്ടത് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ബാങ്ക് കവർച്ച, കൊലപാതകം, രാജ്യദ്രോഹം തുടങ്ങി വിവിധ കുറ്റങ്ങളിൽ വിചാരണ നേരിടുന്ന ഇവരെ അതീവ സുരക്ഷയുള്ള ബി ബ്ലോക്കിലാണ് പാർപ്പിച്ചിരുന്നത്. ജയിലിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നും ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. സംഭവത്തെ തുടർന്ന് 5 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കേരളം വരൾച്ച ബാധിത പ്രദേശം. കേരളത്തെ വരൾച്ച ബാധിത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. റവന്യൂ മന്ത്രിയാണ് നിയമസഭയിൽ പ്രഖ്യാപനം നടത്തിയത്. കാർഷിക കടങ്ങൾ പരിഹരിക്കാൻ മൊറട്ടോറിയം പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ചീഫ് സെക്രട്ടറി ആഴ്ചതോറും കളക്ടർമാരുമായി വീഡിയോ കോൺഫറൻസിംഗ് നടത്തും. സംസ്ഥാനം കൊടും വരൾച്ചയിലേക്ക്. വരൾച്ചയെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന്റെ മറുപടിയിലാണ് റവന്യൂ മന്ത്രി കേരളത്തെ വരൾച്ചാ ബാധിത സംസ്ഥാനമായി നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ 34% കുറവുണ്ടായി. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലഭിക്കേണ്ട മഴയുടെ കണക്കനുസരിച്ച് ഇപ്പോൾ വടക്കേക്കൻ വർഷത്തിന്റെ കാര്യത്തിൽ 69% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളും വരൾച്ച ബാധിതമായി നിൽക്കുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന ജില്ലകൾ ആകെ തന്നെ വരൾച്ച ബാധിത ജില്ലകൾ എന്ന രീതിയിൽ പ്രഖ്യാപനം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് സാർ. ഒക്ടോബർ 13 മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ തന്നെ വരൾച്ചാ ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനം എടുത്തിരുന്നു. മുഖ്യമന്ത്രി കലക്ടർമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തും. ജലവിനിയോഗത്തിന് കൂടുതൽ കർശന നിയന്ത്രണമുണ്ടാകും. കാർഷിക കടങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കും. ഓരോ ആഴ്ചയിലും സ്ഥിതിഗതികൾ ചീഫ് സെക്രട്ടറി ജില്ലാ കലക്ടർമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തി വിലയിരുത്തും. കൂടുതൽ കേന്ദ്ര സഹായം ഉറപ്പാക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. കുടിവെള്ളക്ഷാമമുള്ള പ്രദേശങ്ങളിൽ സർക്കാർ മുൻകൈയെടുത്ത് ജലവിതരണം നടത്തും. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും സർക്കാരിന്റെ നടപടികളെ പിന്തുണച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.
അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പ്രതിയായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് വൈകും. അടുത്ത മാസം 3 ശേഷമായിരിക്കും റിപ്പോർട്ട് നൽകുക എന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് പറഞ്ഞു. ജേക്കബ് തോമസ് അവധിയെടുത്ത് സ്വകാര്യ കോളേജിൽ പഠിപ്പിക്കാൻ പോയതും പ്രതിഫലം വാങ്ങിയതും CBI അന്വേഷിക്കണമെന്ന ഹർജി വ്യാഴാഴ്ചയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഈ ഹർജിയിൽ കോടതി ഉത്തരവ് വന്നതിന് ശേഷമായിരിക്കും ടോം ജോസിനെതിരെ നടപടി ആവശ്യപ്പെടുന്ന റിപ്പോർട്ടിൽ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ വിജിലൻസ് ഡയറക്ടറും തീരുമാനമെടുക്കുക. ഇപ്പോൾ ഹൈക്കോടതിയിലുള്ള കേസിൽ സത്യവാങ്മൂലം നൽകാനുള്ള ജോലികളാണ് നടക്കുന്നതെന്ന് ജേക്കബ് തോമസ് പ്രതികരിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ SP രാജേന്ദ്രനെതിരായ നടപടി പരിശോധിക്കുന്നതും ഇതിനുശേഷമായിരിക്കും. അനധികൃത സ്വത്ത് സമ്മാന കേസിൽ ടോം ജോസിൽ നിന്നും വിജിലൻസ് വൈകാതെ വീണ്ടും മൊഴിയെടുക്കും. മഹാരാഷ്ട്രയിലെ ഭൂമി ഇടപാട് വിജിലൻസ് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. ഭൂമി വിറ്റയാളെ ചോദ്യം ചെയ്യാനും രേഖകൾ പരിശോധിക്കാനുമായി വിജിലൻസ് സംഘം മഹാരാഷ്ട്രയിലേക്ക് പോകും. ആദായനികുതി വകുപ്പ് നൽകുന്ന രേഖകൾ ആവശ്യപ്പെട്ട് വിജിലൻസ് കത്തും നൽകും. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. അഴിമതി നിർമ്മാർജ്ജനത്തെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി. അഴിമതിക്കാരോട് സർക്കാരിന് മൃദു സമീപനമില്ല. ഗുണ്ടാ മാഫിയ സംഘങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങളെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നവരോടും മൃദു സമീപനം കാണിക്കില്ല എന്നും പിണറായി തൃശൂരിൽ പറഞ്ഞു. അഴിമതിയുമായി ബന്ധപ്പെട്ട് അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി നടക്കുന്ന പ്രവർത്തനം, ആ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടത്തുമ്പോൾ അതിനെ തെറ്റായി ചിത്രീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏതെങ്കിലും നീക്കം ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ അത് അഴിമതിയെ സംരക്ഷിക്കാനുള്ള നീക്കമായിട്ട് മാത്രമേ കണക്കാക്കാനാവൂ. അത്തരക്കാരോട്, അഴിമതിയുടെ ഭാഗമായി നിലകൊള്ളുന്നവരോട് ഒരിക്കലും സർക്കാർ മൃദു സമീപനം സ്വീകരിക്കില്ല. എല്ലാ കാര്യത്തിലും നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന പോലീസിനെയാണ് നമുക്ക് ആവശ്യം. കൂണിലും ലഹരി. ലഹരിക്കായി വിഷക്കൂണുകളും. ഹൈറേഞ്ചിലെ ടൂറിസം മേഖലയിൽ കഞ്ചാവിനെ പിന്നിലാക്കി വളർന്നിരിക്കുകയാണ് വിഷക്കൂണുകൾ. തലച്ചോറിനും നാഡീവ്യൂഹത്തിനും വലിയ തകരാറുണ്ടാക്കുന്ന ഇവയുടെ ഉപയോഗം ലഹരിക്കായി പുതുവഴി തേടുന്നവരുടെ പ്രധാന ആശ്രയമായി മാറിയിരിക്കുന്നു. കഞ്ചാവിനേക്കാൾ ലഹരി, അതും ഒട്ടും റിസ്ക്കില്ലാതെ. അതാണ് മാജിക് മഷ്റൂം എന്ന വിഷക്കൂണുകൾ. ലഹരിയുടെ ഈ പുത്തൻ വഴികൾ തേടി ഞങ്ങളെത്തിയത് മൂന്നാറിലാണ്. മാട്ടുപെട്ടിയും കടന്ന് കുണ്ടല ഡാമിലെത്തി. മൂന്നാറിൽ റിസോർട്ടിൽ റൂം എടുത്ത് തരാമെന്ന് പറഞ്ഞ് സമീപിച്ച ചിലരോട് മാജിക് മഷ്റൂം കിട്ടുമോ എന്ന് ചോദിച്ചു. അരമണിക്കൂറിനകം സാധനം തരാമെന്നായിരുന്നു മറുപടി. കൃത്യം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോറിക്ഷയിൽ ആളെത്തി. ഓട്ടോയുടെ മുകളിലെ അറയിൽ നിന്ന് വിഷക്കൂണുകൾ എടുത്തു തന്നു. എവിടുന്ന് കിട്ടിയതാണെന്നും എങ്ങനെ കഴിക്കണമെന്നും പറഞ്ഞു തന്നു. എട്ടെണ്ണം കഴിക്കുമ്പോഴേക്കും എല്ലാം മറന്ന് ഉന്മാദത്തിലായ അവസ്ഥയിലാകുമെന്ന് ഉപയോഗിച്ചവർ പറയുന്നു. 10 മണിക്കൂർ വരെ ഇതിന്റെ ലഹരി നിൽക്കുമത്രേ. 12 എണ്ണത്തിന് വില 400 രൂപയാണ്. സാധനം ഇനിയും വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഓട്ടോയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്ന് പിന്നെയും എടുത്തു തന്നു. കൊടൈക്കനാലിൽ നിന്നാണ് കിട്ടിയതെന്ന് ഇയാൾ പറയുമ്പോഴും ആവശ്യക്കാർ കൂടിയതോടെ കേരളത്തിലും ഇത് സുലഭമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാജിക് മഷ്റൂമിൽ അടങ്ങിയിരിക്കുന്ന സിലോസൈബിൻ NDPS ആക്ട് പ്രകാരം നിരോധിച്ചതാണ്. 10 മണിക്കൂർ വരെ ലഹരി ലഭിക്കുന്ന ഒരു മയക്കുമരുന്നാണിത്. സൈലോസോബിൻ എന്ന മയക്കുമരുന്നാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. 20 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ് ഇത്. മനുഷ്യന്റെ തലച്ചോറിന്റെ നാഡീവ്യൂഹത്തെ ദോഷകരമായി ബാധിക്കുന്നു. മൂന്നാറിൽ മാജിക് മഷ്റൂം സുലഭമാണെങ്കിലും ഇതുവരെ ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒരു കേസ് മാത്രമാണ്. മാജിക് മഷ്റൂം വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും കരുത്താകുന്നതും ഇതൊക്കെ തന്നെ. മൂന്നാറിൽ നിന്നും അനീഷ് ടോമിനൊപ്പം ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്. പണി തീരാത്ത വീട്. ഭവനരഹിതരായ എല്ലാവർക്കും വീട് എന്ന മുദ്രാവാക്യവുമായി മുൻ LDF സർക്കാർ തുടക്കമിട്ട EMS ഭവന പദ്ധതി എവിടെയും എത്തിയിട്ടില്ല. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഭൂരിപക്ഷത്തിനും ഇനിയും വീട് കിട്ടിയിട്ടില്ല. പദ്ധതിക്കായി കിടപ്പാടം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് എഴുതിക്കൊടുത്ത് വെട്ടിലായവരെയും വാടക വീടുകളിൽ അഭയം തേടിയവരെയും ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി.
EMS ഭവന പദ്ധതിയുടെ പേരിൽ സ്വന്തം കിടപ്പാടം അന്യമായ കഥയാണ് കോഴിക്കോട് കൊട്ടമ്പറമ്പ് സ്വദേശി ശശിധരന് പറയാനുള്ളത്. 2009 ശശിധരന് വീടിനായി 2 ലക്ഷം രൂപ പാസായെന്ന അറിയിപ്പിനെ തുടർന്ന് ആകെയുണ്ടായിരുന്ന 5 സെന്റ് സ്ഥലം കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നൽകുകയായിരുന്നു. സ്ഥലം മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്ന നിബന്ധനയുടെ ഭാഗമായാണ് 10 വർഷത്തേക്ക് ഇങ്ങനെയൊരു ഉടമ്പടിക്ക് ശശിധരൻ സമ്മതമൂളിയത്. പക്ഷേ 7 വർഷം കഴിയാറായിട്ടും ശശിധരന് വീടായില്ല. ആഞ്ഞൊരു കാറ്റടിച്ചാൽ വീഴാവുന്ന ഈ വീട്ടിലാണ് 4 അംഗ കുടുംബം കഴിയുന്നത്. എനിക്ക് 10 കൊല്ലത്തേക്ക് വിൽക്കാനും പറ്റൂല, ഇതിൻ്റെ ഒരു ലോണും കിട്ടൂല, കുടിക്കടം കിട്ടൂല, ഒരു ലോണും കിട്ടൂല. ലോണ് കിട്ടണമെങ്കിൽ ലോണായിട്ട് ബാങ്കിൽ നിന്ന് എടുക്കണമെങ്കിൽ കുടിക്കടം കിട്ടൂല. കുടിക്കടം കോർപ്പറേഷൻ സെക്രട്ടറിൻ്റെ പേരിലായതുകൊണ്ട് ഒരു കുടിക്കടം തരില്ല, കടബാധ്യത ഉണ്ട് നടന്നിട്ട് ഇങ്ങനെ ഒരു ഒറ്റ പൈസ ഇട്ട് കിട്ടിയിട്ടില്ല. 2009 തന്നെ ഭവന പദ്ധതിയുടെ ഗുണഭോക്താവായ മറ്റൊരാളാണ് കോർപ്പറേഷൻ പരിധിയിൽ മുണ്ടിക്കത്താഴത്ത് കഴിയുന്ന സുഹില. പുതിയ വീട് പ്രതീക്ഷിച്ചിരിക്കുന്നതിനിടെ താമസിച്ചുകൊണ്ടിരുന്ന വീട് തകർന്നു. ഇപ്പോൾ പ്രതിമാസം 2000 രൂപ വാടക നൽകി താമസിക്കുന്നു. EMS ഭവന പദ്ധതിയിൽ നിന്ന് വീടിനായി 1 രൂപ പോലും ഇനിയും ഇവർക്ക് കിട്ടിയിട്ടില്ല. EMS പദ്ധതിയിൽ വന്നതെന്ന് പറഞ്ഞ് കമ്പ്യൂട്ടർ കയറിന് എനിക്ക് പൈസ പാസ്സായിരുന്നു, പിന്നെ പറയുന്നത് പൈസ ഒന്നും ഇല്ല. ഈ പരാതികൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പ്രതികരണം ഇങ്ങനെ. LDF സർക്കാർ നടത്തിയ സർവേ പ്രകാരം 5 ലക്ഷത്തിലേറെ പേരാണ് സംസ്ഥാനത്ത് ഭവനരഹിതരായി ഉണ്ടായിരുന്നത്. നഗരപ്രദേശങ്ങളിൽ 88,501 പേരെയും ഗ്രാമപ്രദേശങ്ങളിൽ 470,697 പേരെയും EMS ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കളായി കണ്ടെത്തി. എന്നാൽ 121,032 വീടുകൾ മാത്രമാണ് നിർമ്മിക്കാനായതെന്ന് തദ്ദേശഭരണ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. പദ്ധതി നിർവഹണത്തിന് ആവശ്യമായ തുക തുടർഘട്ടങ്ങളിൽ ലഭ്യമാകാതെ വന്നത് EMS ഭവന പദ്ധതിക്ക് തിരിച്ചടിയാവുകയായിരുന്നു. ഒരു ഭവന നിർമ്മാണ പദ്ധതി താളം തെറ്റിയതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ കണ്ടത്. എല്ലാവർക്കും വീടെന്ന സർക്കാർ പ്രഖ്യാപനം എന്ന് ഫലം കാണും. ജിബിൻ ബേബിക്കൊപ്പം കോഴിക്കോട് നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ജുഡീഷ്യറിക്കെതിരെ തുറന്നടിച്ച് നിയമസഭാ സ്പീക്കർ. മാധ്യമപ്രവർത്തകരെ വീണ്ടും കോടതിയിൽ കയറ്റാമെന്ന് സമ്മതിച്ചിട്ടും അത് നടപ്പിലാക്കാനാകാത്ത ജുഡീഷ്യറിയുടെ നിസ്സഹായത ലജ്ജാകരമാണെന്ന് സ്പീക്കർ പറഞ്ഞു. സമൂഹവുമായി ബന്ധമില്ലാത്ത വെള്ളരിക്ക പട്ടണമല്ല കോടതികളെന്നും പി ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കി. ഇതൊരു പ്രത്യേക വെള്ളരിക്ക പട്ടണമാണ്, ഇവിടെ അങ്ങനെ നടക്കൂ എന്ന് തീരുമാനിച്ചാൽ അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമല്ല, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് അതിനെ മാറ്റിയെടുക്കാനുള്ള ശേഷി അവിടുത്തെ നേതൃത്വം കാണിക്കണ്ടേ? അപ്പോൾ അതിൽ കോടതിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ ഇവർ തീരുമാനിച്ചത് അത് വിശ്വസനീയമല്ല. അത് ഇപ്പോൾ ഈ കാണുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അല്ല, കോടതിക്ക് ഇത്രയും നിസ്സഹായത ഉണ്ട് എന്നുള്ളത് ഒരു വിശ്വസനീയമല്ല. ഈ ജനാധിപത്യം ഇങ്ങനെ പുഷ്കലമായിക്കൊണ്ടിരിക്കുമ്പോൾ ആ പുഷ്കലമാകുന്ന ഒരു പ്രക്രിയയിൽ തങ്ങൾക്കും പങ്കുവഹിക്കാനുണ്ടെന്നുള്ള തോന്നൽ ജുഡീഷ്യറിക്ക് ഉണ്ടാവണം. അപ്പോൾ അവിടുത്തെ ഒരു തുറവി കുറവുണ്ട്. ആ തുറവിയുടെ കുറവിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ഈ മാധ്യമ പ്രവർത്തകരോടുള്ള കാര്യത്തിലൊരു ഒരു നിസ്സഹായത ഉണ്ട് നമുക്ക് തോന്നുന്നത്. ആ നിസ്സഹായത ലജ്ജാകരമാണെന്നാണ് എൻ്റെ തോന്നൽ. സ്പീക്കറുമായുള്ള അഭിമുഖം ഇന്ന് രാത്രി 7:30 പോയിന്റ് ബ്ലാങ്കിൽ. ന്യൂസ് അറ്റ് 1 തുടരുന്നു. തോട്ടണ്ടി ഇടപാടിൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് VD സതീശൻ. സഭയുടെ മേശപ്പുറത്ത് വെച്ച രേഖകൾ സർക്കാർ ഉത്തരവുകളാണെന്നും സതീശൻ ആരോപിച്ചു. കേരള സാഹിത്യ അക്കാദമി കെട്ടിടം പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും സാംസ്കാരിക വകുപ്പ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. തോട്ടണ്ടി ഇടപാടിൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ ആവർത്തിച്ച് VD സതീശൻ. അഴിമതി ആരോപണം ഉന്നയിച്ച സതീശൻ സഭയുടെ മേശപ്പുറത്ത് വെച്ചത് സർക്കാർ ഉത്തരവല്ലെന്നായിരുന്നു മന്ത്രി കഴിഞ്ഞ ദിവസം നൽകിയ മറുപടി. എന്നാൽ എല്ലാ രേഖകളും സർക്കാരിൻ്റെ ഉത്തരവുകളാണെന്ന് സതീശൻ വിശദീകരിച്ചു. കുറഞ്ഞ വിലയുടെ ടെൻഡർ ഒഴിവാക്കിയത് ഒറ്റ ടെൻഡർ ആയതുകൊണ്ടെന്ന മന്ത്രിയുടെ വിശദീകരണവും സതീശൻ തള്ളി. കൂടിയ വിലയ്ക്ക് ടെൻഡർ കിട്ടിയ ഒലാം ഇന്ത്യ കമ്പനിയുടെ സഹോദരന്റെ സ്ഥാപനമാണ് ടെൻഡറിൽ പങ്കെടുത്തതെന്നും ഇതുതന്നെ ഗൂഢാലോചനയാണെന്നും VD സതീശൻ വിമർശിച്ചു. സതീശൻ ആരോപണങ്ങൾ ആവർത്തിക്കുമ്പോൾ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ നിയമസഭയിൽ ഉണ്ടായിരുന്നില്ല. സാഹിത്യ അക്കാദമി കെട്ടിടം വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് മൂലം UGC സഹായം ഉൾപ്പെടെ കിട്ടാത്ത പ്രശ്നം ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ KV അബ്ദുൽ ഖാദർ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും കെട്ടിടം സാംസ്കാരിക വകുപ്പ് ഏറ്റെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി AK ബാലൻ പറഞ്ഞു. മന്ത്രിസഭയിലെ രണ്ടാമൻ ആരാണെന്ന പ്രശ്നം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചു. രണ്ടാമനായ AK ബാലൻ സഭയിൽ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് വേണ്ടി G സുധാകരൻ എന്തുകൊണ്ട് മറുപടി പറയുന്നു എന്നായിരുന്നു PT തോമസിന്റെ ചോദ്യം. അനാവശ്യ വിവാദങ്ങൾ വേണ്ടെന്നും മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹം ഇന്ന് മറുപടി പറയാൻ ചുമതലപ്പെടുത്തിയത് G സുധാകരനെയാണെന്നും സ്പീക്കർ വിശദീകരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.
റേഷൻ കാർഡ് അപാകതകളെക്കുറിച്ച് 7 ലക്ഷം പരാതികൾ കിട്ടിയതായി ഭക്ഷ്യമന്ത്രി. അർഹതയുള്ള ആരെയും ഒഴിവാക്കിയിട്ടില്ലെന്നും പി. തിലോത്തമൻ നിയമസഭയിൽ പറഞ്ഞു. ജനങ്ങളുടെ ആക്ഷേപങ്ങൾ അർഹതപ്പെട്ട ആക്ഷേപങ്ങളാണെങ്കിൽ, അവരുടെ അവകാശങ്ങൾ അർഹതപ്പെട്ടതാണെങ്കിൽ അതെല്ലാം സ്ഥാപിച്ചു കൊടുക്കും. ഒരു കാരണവശാലും അവഗണിച്ചു പോകുന്ന ഒരു പ്രശ്നവും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചില്ല. ഈ പ്രയോറിറ്റി ലിസ്റ്റിൽ ആരാണ് വരേണ്ടത്, നോൺ പ്രയോറിറ്റി ലിസ്റ്റിൽ ആരാണ് വരേണ്ടത്, മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ട് വളരെ കൃത്യമായി അതിന്മേൽ തീരുമാനമെടുക്കാൻ കഴിയും. അങ്ങനെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാർ ലൈസൻസ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും ഉൾപ്പെടെ 8 പേർക്കെതിരെ സമർപ്പിച്ച ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി. എറണാകുളം കോടനാട് ഡ്യൂലാൻഡ് ഹോട്ടലിന് ബാർ ലൈസൻസ് നൽകിയത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയാണ് തള്ളിയത്. ഹൈക്കോടതിയിൽ സ്റ്റേ നിലനിൽക്കെയാണ് ലൈസൻസ് നൽകിയത് എന്നായിരുന്നു പരാതി. മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും പുറമെ ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ്, എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് തുടങ്ങിയവരെയും എതിർകക്ഷികളാക്കിയായിരുന്നു ഹർജി. പൊതുവിതരണ സമ്പ്രദായം കമ്പ്യൂട്ടർവൽക്കരിക്കാനുള്ള ചുമതലയിൽ നിന്നും കെൽട്രോണിനെ ഒഴിവാക്കിയത് വിവാദമാകുന്നു. സിസ്റ്റം ഇന്റഗ്രേറ്ററായി കെൽട്രോണിനെ നിയോഗിച്ച ഉത്തരവ് റദ്ദാക്കി പകരം നാഷണൽ ഇൻഫോമാറ്റിക് സെന്റർ, സീഡിറ്റ് എന്നിവയുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കാനാണ് നീക്കം. എന്നാൽ കോടികൾ ചെലവ് വരുന്ന പദ്ധതി നടപ്പാക്കുന്നതിന് ടെൻഡർ വിളിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് ദുരൂഹമാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നതിനായി റേഷൻ കട മുതൽ സിവിൽ സപ്ലൈസ് വകുപ്പിലാകെയും കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കാൻ 2015 ഒക്ടോബറിലാണ് കെൽട്രോണിനെ സർക്കാർ തത്വത്തിൽ ചുമതലപ്പെടുത്തിയത്. റേഷൻ സാധനങ്ങൾ കാർഡുടമകളുടെ വീട്ടുപടിക്കലെത്തിക്കാനുള്ള ചുമതല സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും നൽകി. മുഖ്യമന്ത്രി എന്നെ വിളിച്ച് ചേർത്തൊരു യോഗം വിളിച്ചു. ഞാൻ സാർ യോഗം വിളിച്ചിട്ട് ഈ കമ്പ്യൂട്ടറൈസേഷൻ ഇങ്ങനെ സ്ലോ ആയി പോകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മള് കെൽട്രോണിനെ സിസ്റ്റം ഇന്റിഗ്രേറ്റർ ആയിട്ട് ഏൽപ്പിച്ചു. എന്നാൽ ഒക്ടോബർ 13 ഇറങ്ങിയ ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദിന്റെ ഈ ഉത്തരവ് കാണുക. നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ, സീഡിറ്റ് എന്നിവയുടെ യോജിച്ച പ്രവർത്തനത്തിലൂടെ കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കാനാണ് നിർദ്ദേശം. മാർച്ച് 30 മുൻപായി കമ്പ്യൂട്ടർവൽക്കരണം പൂർത്തിയാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. എന്നാൽ തത്വത്തിൽ കെൽട്രോണിന് ചുമതല നൽകിയ തീരുമാനം അട്ടിമറിച്ചാണ് ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കാൻ തീവ്രശ്രമം നടക്കുന്നതിനിടെയാണ് ഈ ഉത്തരവ്. കോടികൾ ചെലവ് വരുന്ന പദ്ധതി നടപ്പാക്കാൻ ഓപ്പൺ ടെൻഡർ വിളിക്കാൻ പോലും സർക്കാർ ഇനിയും തയ്യാറായിട്ടില്ല. ടെൻഡർ ക്ഷണിച്ചാൽ BOT അടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാമെന്നറിയിച്ച് വൻകിട കമ്പനികളും രംഗത്തുണ്ട്. അതേസമയം പദ്ധതി നടപ്പാക്കാൻ കെൽട്രോണിനെ കൊണ്ട് സാധിക്കാത്തതിനാലാണ് അവരെ ഒഴിവാക്കിയതെന്ന് ഭക്ഷ്യമന്ത്രി പി. തിലോത്തമൻ പ്രതികരിച്ചു. കെൽട്രോണ് കഴിഞ്ഞ ഗവൺമെന്റ് ഉപയോഗിച്ച് എൻഡ് ടു എൻഡ് കമ്പ്യൂട്ടറൈസേഷൻ മാത്രമല്ല, അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ. കൊച്ചിയിൽ നിന്ന് വിമൽ ജിനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഒരു പ്രധാന വാർത്തയിലേക്ക് പോവുകയാണ്. ഭോപ്പാൽ ഏറ്റുമുട്ടലിൽ മരിച്ച സിമി പ്രവർത്തകരിൽ വാഗമൺ സിമി ക്യാമ്പ് കേസിലെ പ്രതിയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഗുഡു എന്ന മെഹബൂബാണ് മരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എസ് അജിത് കുമാർ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. അജിത്, സുപ്രധാനമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എത്ര നാളായി ഇയാൾ ഭോപ്പാൽ ജയിലിലെത്തിയിട്ട്? പ്രജല, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് വാഗമൺ സിമി ക്യാമ്പിൽ ഉൾപ്പെട്ടിരുന്ന 31-ാം പ്രതി ആണ് ഈ ഏറ്റുമുട്ടലിലും കൊല്ലപ്പെട്ടിരിക്കുന്നത്. വാഗമൺ കേസിൽ അറസ്റ്റിലായ ഇയാൾ തെളിവെടുപ്പിന് ശേഷം രക്ഷപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഭോപ്പാൽ പോലീസിന്റെ പിടിയിലായത്. ഇപ്പോൾ പോലീസ് ഇട്ടിരിക്കുന്ന വിവരം, ഈ ഓരോ കൊല്ലപ്പെട്ട 8 പേരുടെയും വിശദാംശങ്ങൾ ഓരോന്നും പോലീസ് പുറത്തുവിടുന്നു. അതിനിടയിലാണ് ഇയാൾ വാഗമൺ സിമി കേസിലെ പ്രതിയാണെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ രാജ്യദ്രോഹ കുറ്റത്തിലാണ് ഇയാൾ ഇപ്പോൾ ഭോപ്പാൽ പോലീസും അറസ്റ്റ് ചെയ്തത്. മറ്റൊരു കേസിൽ വിചാരണ നേരിടുകയായിരുന്നു. അതിനിടയിലാണ് വളരെ സുപ്രധാനമായ ഒരു വിവരം കൂടി. വാഗമൺ കേസിൽ നേരത്തെ ഈ തെളിവെടുപ്പിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയായിരുന്നു ഇയാൾ, ഇപ്പോൾ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പ്രജല, ഇയാൾ എത്ര നാളായി ഭോപ്പാൽ ജയിലിലേക്ക് മാറിയിട്ട്? അത്തരത്തിലുള്ള എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ അജിത്? അത്തരത്തിലുള്ള വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. മുഴുവൻ പേരുടെയും വിവരങ്ങൾ ഒരുമിച്ച് അല്പസമയത്തിനകം പുറത്തുവിടാം എന്നാണ് പോലീസ് ഏഷ്യാനെറ്റ് ന്യൂസിന് തന്നെ അറിയിച്ചത്. അല്പം മുമ്പ് ഞാൻ DIG ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളിൽ ഉടൻ തന്നെ വ്യക്തത നൽകാം എന്നാണ് ഭോപ്പാൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. പ്രജല, ശരി അജിത്.